കർത്താവ് യേശുവിന്റെ നാമത്തിൽ എന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും, നിങ്ങളുടെ സ്ഥിതികൾ മാറും, കർത്താവിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എത്ര വലിയ വിഷയമാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതം നടക്കും. നമുക്കെന്ന അനുഗ്രഹത്തോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യേശുവിനെ കർത്താവെന്നും വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇവ രക്ഷിക്കപ്പെടും എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു മാനദണ്ഡം ബൈബിൾ വെച്ചിട്ടില്ല. ഇന്ന ഒരു പ്രവൃത്തി ചെയ്താൽ നീ രക്ഷപ്പെടുമെന്നും രക്ഷിക്കപ്പെടുമെന്നും ബൈബിളിൽ ഒരു വ്യവസ്ഥയും വെച്ചിട്ടില്ല. സ്വർഗത്തിലേക്ക് പോകാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ, രക്ഷ പ്രാപിക്കുവാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ, ഒറ്റ വഴിയേ ഉള്ളൂ: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് ബൈബിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൺഫസ് യുവർ മൗത്ത് ദ ലോർഡ് ജീസസ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഹാർട്ട് ദാറ്റ് ഗോഡ് ഹാസ് raised him from the dead, you will be saved. ഇവിടെ നമ്മൾ കൺഫസ് ചെയ്യാനാണ് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം. നമ്മൾ ആ ഒരു കാര്യത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രിസഭയൊക്കെ ഒരു പുതിയ മന്ത്രിസഭ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യും. അപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമുക്കറിയാം അവര് എഴുതി കൊടുത്ത അതേ വാചകം ഗവർണർ പറയുന്നത് പോലെ തന്നെ ഏറ്റു പറയും, അല്ലെ? ആ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം ഓൾറെഡി അവർക്ക് ആ എന്താണോ അവര് പറയേണ്ടത് ആ കാര്യങ്ങൾ അവർക്കൊരു ബുക്ക്ലെറ്റ് ആയിട്ട് കൊടുത്താൽ പോരെ. പക്ഷെ പറ്റത്തില്ല. കാരണം അത് അവര് വായിക്കണം. അത് വായിച്ചിട്ട് ജനങ്ങളോട്, ജനങ്ങളുടെ മുമ്പിൽ അത് പ്രഖ്യാപിക്കുകയാണ്, അത് കൺഫസ് ചെയ്യുകയാണ്, അത് വിളിച്ചു പറയുകയാണ്, ഞാൻ ഇന്നതാണ്, ഇന്നതൊക്കെ ചെയ്യും, ഇന്നതൊക്കെ പാലിക്കുമെന്ന കാര്യങ്ങൾ അവിടെ കൺഫസ് ചെയ്യണം. അതായത് ഇത് തുറന്ന പുസ്തകം പോലെ ആ ഒരു പ്രതിജ്ഞ വിളിച്ചു പറയണം. അപ്പം ഇത് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് വിട്ട് മാറത്തില്ല, ഇതൊക്കെ ഞാൻ ചെയ്യും, ഇതിലൂടെ ഞാൻ യാത്ര ചെയ്യും എന്നുള്ളതാണ് പ്രഖ്യാപനം. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ സത്യ പ്രതിജ്ഞയൊക്കെ. എന്നാൽ ഇതിനേക്കാൾ വലുതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ കൺഫസ് വിത്ത് യുവർ മൗത്ത്. നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഏറ്റു പറയണമെന്ന് ബൈബിൾ പറയാൻ കാരണം, ഒരു വിശ്വാസിയുടെ വിശ്വാസം ആരംഭിക്കുന്നത് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ടാണ്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ പല മഹാന്മാരും പല രാജാക്കന്മാരും പല പ്രഭുക്കന്മാരും പല എഴുത്തുകാരും പല സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരായിക്കോട്ടെ, ഇവരോടൊക്കെയും കല്ലറ അവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നതാണ്. നമുക്കറിയാം അവരുടെ കല്ലറയിലായിക്കോട്ടെ അവരുടെ ചരിത്ര പുസ്തകങ്ങളിലായിക്കോട്ടെ എഴുതേക്കുന്ന ഒരു വാചകമുണ്ട്: ഇവർ മരിച്ചുവെങ്കിലും ഞങ്ങളിലൂടെ ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി മരിച്ചു എന്നതൊരു സത്യമാണ്, അതൊരു വാസ്തവമാണ്. പക്ഷെ ഞങ്ങളിലൂടെ, അതായത് അദ്ദേഹത്തിന്റെ ആശയങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മളിലൂടെ ജീവിക്കും, അല്ലെ? യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞു, ഇനി അങ്ങനെ കാലം തിരിച്ചു വരത്തില്ല, അവസാനിച്ചു. എത്ര വലിയ പ്രഭുവാണെങ്കിലും എത്ര വലിയ രാജാവാണെങ്കിലും അവസാനിച്ചു. എന്നാൽ കർത്താവായ യേശുവിന്റെ വിശ്വാസ ജീവിതം, യേശുവിലുള്ള വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് യേശു എന്നൊരു മഹാൻ ഉണ്ടായിരുന്നു എന്ന വിശ്വാസമല്ല, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവ് എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതം യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ ചെന്നിട്ട് അവിടെ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയത്തില്ല. ഏത് വാചകമാണ്? യേശു മരിച്ചു പക്ഷെ ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നൊരു വാക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. ഹീസ് നോട്ട് ഹിയർ, ഹീസ് റിസൺ എന്ന് എഴുതിയിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൂതന്മാർ ഇങ്ങനെ പറയുന്നു, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഇന്ന് യേശുവിനെ തപ്പി കല്ലറയിൽ ചെന്നാൽ കർത്താവിന്റെ അവിടെ കാണാൻ കഴിയത്തില്ല. പിന്നെ യേശു എവിടെയുണ്ട്? യേശു നിങ്ങളിൽ ജീവിക്കുന്നു. ആശയങ്ങളിലൂടെയല്ല, സാക്ഷാൽ ജീവന്റെ ഉറവിടമായി തന്നെ നമ്മളിൽ യേശു ജീവിക്കുന്നു. അപ്പൊ ഒരു വ്യക്തി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് തന്നെ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്.
ഇതിൽ വലിയൊരു അർത്ഥമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യേശു മരിച്ചവരിൽ നിന്ന് ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ചു തുടങ്ങുന്ന നിങ്ങളോട് വലിയൊരു ചോദ്യം ചോദിക്കുകയാണ്. മരണത്തെക്കാൾ വലിയൊരു വിഷയമുണ്ടോ? നമ്മൾ പറയും, ബ്രദറെ 10 കോടി രൂപ ഞാൻ കടത്തിന്റെ അകത്ത് ഭയങ്കരമായിട്ട് ഞെരുങ്ങുക. അപ്പൊ ഒരു തുലാസിൽ കൊണ്ടുവന്ന ഒരു 10 കോടി രൂപ വെക്കുവാന്ന് വിചാരിച്ചു. മറ്റേ തുലാസിന്റെ ഇപ്പുറത്ത് മരണം കൊണ്ട് വെക്കുവാണെങ്കിൽ ഏതിനാ ശക്തി? നമ്മൾ പറയും 30 കോടിയേക്കാൾ ശക്തി എന്തിനുണ്ട്? മരണത്തിനുണ്ട്. കാര്യം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല നമുക്ക്. പിന്നെ 10 കോടിയും വേണ്ട, 10 പൈസ വേണ്ട, നമ്മുടെ ജീവൻ പോയാൽ പിന്നെ നമുക്ക് ഒരു പ്രയോജനമില്ല. പിന്നെ ഇതൊന്നും നമുക്ക് ഗുണമില്ല. 10 കോടിക്ക് വരെ 20 കോടി കിട്ടിയാൽ പോലും മരിച്ച വ്യക്തിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ ബൈബിൾ പറയുകയാണ്, യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു വിഷയവും വലുതല്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ കൺഫസ് ചെയ്ത് ആരംഭിക്കുകയാണ്, നമ്മുടെ വാഗുണ്ട് കൺഫസ് ചെയ്ത് നമ്മൾ ഏറ്റുപറഞ്ഞു തുടങ്ങുകയാണ്, യേശു ജയിച്ചു എന്നല്ല, യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഏത് വെല്ലുവിളി വന്നാലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ എന്റെ വിശ്വാസം എന്താണ്? ഈ പൊങ്ങി വരുന്ന വിഷയത്തെക്കാൾ വലുതാണ് യേശുവിന്റെ ഉയർപ്പ്. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഏത് വിഷയവും എനിക്ക് ചെറുതാണ്, ഏത് പ്രയാസവും എനിക്ക് ചെറുതാണ്, ഏത് പ്രതിസന്ധികളും എനിക്ക് ചെറുതാണ്. എന്തുകൊണ്ടെന്നാൽ അതിനേക്കാൾ വലിയൊരു കർത്താവ് എന്റെ കൂടെ ഉണ്ട്. ആമേൻ. വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ദൈവവചനം കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, തുടർച്ചയായിട്ട് വചനം കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും, ബൈബിൾ എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് പോലെ, നമ്മൾ പഠിച്ചിരിക്കുന്നത് പോലെ, നമ്മൾ അറിയുന്ന മലയാള ഭാഷ കൊണ്ടും ഇംഗ്ലീഷ് ഭാഷ കൊണ്ടും പല ഭാഷകളിലൂടെയാണ് മലയാളം അല്ലെങ്കിൽ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ വചനത്തിന് ജീവൻ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളോട് കൺഫസ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. ഇവിടെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, കൺഫസ് വിത്ത് യുവർ മൗത്ത് ആൻഡ് ലോർഡ് ജീസസ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം, പറയുകയും ചെയ്യണം. നമ്മുടെ വിശ്വാസവും നമ്മുടെ പറച്ചിലും രണ്ടായി പോകരുത്. ചിലർ പറയാറുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പലപ്പോഴും അതൊരു എന്താ പറഞ്ഞൊരു ഉറപ്പായി വരുന്നില്ല. ഉറപ്പായി വരുന്നാത്ത കാര്യം നമ്മുടെ കുഴപ്പമല്ല. പലരും ചിന്തിക്കും, ബ്രദർ എനിക്ക് അങ്ങോട്ട് ആഴമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പലരുടെ ഒരു ചോദ്യമാണ്, ബ്രദർ എനിക്ക് ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റും, പക്ഷെ ചില സമയത്ത് ഞാൻ അങ്ങ് തളർന്നു പോകും ബ്രദറെ, ഞാൻ അങ്ങ് തളർന്നു പോകും, ഞാൻ അങ്ങ് പെട്ടെന്ന് പിടിവിട്ട് അങ്ങ് പോകുവാന്ന് ചിലരങ്ങ് പറയാറുണ്ട്. അവരുടെ വിഷയങ്ങളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, പക്ഷെ എന്തിനാണ് നമ്മൾ കൺഫസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ ആദ്യം തുടങ്ങിയതുപോലെ ഒരു സത്യപ്രതിജ്ഞ അതൊരു ബുക്ക്ലെറ്റ് ആയിട്ട് കൈ കൊടുത്തിട്ട് വീട്ടിൽ പോയി എപ്പോഴേലും വായിച്ചാൽ പോരെ, അല്ല, പബ്ലിക്കായിട്ട് അത് വിളിച്ചു പറയുന്നതിന്റെ കാര്യം എന്താണോ സംഭവിക്കേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, എന്താണോ ആയിരിക്കുന്നത്, അത് പ്രഖ്യാപിക്കുകയാണ് അല്ലെ. അത് വിട്ട് മാറത്തില്ല ഞാൻ, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന്, നിങ്ങളെ സേവിക്കുമെന്ന് ഒരു സത്യപ്രതിജ്ഞയിൽ ഒരു മന്ത്രി പറയുമ്പോൾ അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളെ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലെ, നമ്മളെ അറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ആ അറിവിലേക്ക് നമ്മൾ ആയിരിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുക, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എന്റെ മനസ്സിന്റെ അകത്ത് ഭയങ്കര ടെൻഷനാ, എനിക്ക് മനസ്സിന്റെ അകത്ത് ഭയങ്കര ഭാരമാ, എന്റെ മനസ്സിന്റെ അകത്ത് ഭയങ്കര പ്രയാസമാ, പക്ഷെ ഞാൻ പലയാവർത്തി പറയുക യേശു അത്ഭുതം ചെയ്യും, പക്ഷെ ഞാൻ തളർന്നു പോവാന്നിരിക്കട്ടെ, പക്ഷെ ഞാൻ പോലും അറിയാതെ ഒരു സൊല്യൂഷൻ ആണ് യേശു എന്നുള്ളത് എന്റെ മനസ്സിൽ എന്റെ ബ്രെയിനിൽ അത് സ്റ്റോർ ആകും. പലയാവർത്തി ഞാൻ പറയുമ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ എനിക്ക് പറയുമ്പോൾ വിഷമം ഉണ്ടായിരിക്കും, പക്ഷെ പിന്നത്തേതിൽ ഒരു വിഷയം വരുമ്പോൾ ഞാൻ ബലം പ്രാപിക്കും. കാരണം എനിക്ക് സൊല്യൂഷൻ മനസ്സിലായി, യേശുവാണ് എന്റെ സൊല്യൂഷൻ, യേശുവാണ് എന്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നമുക്കറിയാമെങ്കിലും പല ചിന്താഭാരങ്ങൾ നമ്മൾ അതിനെ മറയ്ക്കും. എന്നാൽ നമ്മൾ വാഗുണ്ട് പറയുമ്പോൾ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, നമ്മൾ തിരുവചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തോട്ട് അത് ഫീഡ് ചെയ്യുക, വചനം തുടർമാനമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തോട്ട് ഭയങ്കരമാകുന്ന രീതിയിൽ അത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ മൊബൈലിലോട്ട് ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഒരു മെസ്സേജ് അയക്കുവാന്ന് വിചാരിച്ചു, എല്ലാ ദിവസവും മെസ്സേജ് അയക്കുക, എന്തേലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തുടർമാനമായിട്ട് മെസ്സേജ് അയക്കുവാന്ന് വിചാരിച്ചു. നിങ്ങൾ ആ മെസ്സേജ് ആദ്യം വായിച്ചു നോക്കും, ചിലപ്പോൾ നിങ്ങൾ അത് മറന്നുപോകും, പക്ഷെ എല്ലാ ദിവസവും ഞാൻ ആ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജ് കാണാപ്പാഠമായി മാറും.
നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ മെസ്സേജ് ആയിരിക്കും മനസ്സിലോട്ട് വരുന്നത്. അതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയത്തിന്റെ അകത്ത് ഒരു സൊല്യൂഷനാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയത്തിന്റെ അകത്തുള്ള സൊല്യൂഷനുകൾ നമുക്ക് പിടികിട്ടും. പലപ്പോഴും നമ്മുടെ മനസ്സ് എപ്പോഴും കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും, നമുക്ക് ഭാരങ്ങൾ ഉണ്ടാവും, നമുക്ക് ഭയങ്കര രീതിയിൽ നമുക്ക് നമ്മൾ പോലെ അറിയാത്ത രീതിയിൽ എന്താ പറയുന്നത്, അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബലഹീനതകൾ ഉള്ളതുകൊണ്ടും നമുക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ഫ്ലൈറ്റ് പോകുന്നത് പോലെ എനിക്ക് പറന്നു പോകാൻ പറ്റുമെങ്കിൽ അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ആകാശത്തിലൂടെ ഈ പോകുന്ന ഫ്ലൈറ്റ് എന്ത് രസമാണ് അത് പറന്നു പോകുന്നത് കാണാൻ. എനിക്ക് അങ്ങനെ പറക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കൊരു വിഷമം അല്ലേ. ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, എനിക്ക് എന്റെ പറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അപ്പൊ നമുക്ക് ഇറ്റേഷൻ ഉണ്ട്, നമുക്ക് പല കാര്യത്തിലും ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടം വരും. കാര്യം എനിക്കത് കഴിയുന്നില്ലല്ലോ, അത് മാറുന്നില്ലല്ലോ. എന്നാൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് ഒരു ലിമിറ്റേഷനും ഇല്ല. കർത്താവിനെ കടലിന്റെ മീതെ നടക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിൽ വാഴുവാനും കഴിയും. ദൈവത്തിന് അമേരിക്കയിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് നിങ്ങളോടും ഇടപെടാൻ പറ്റും. ഈ ലോകത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് സൊല്യൂഷനുകളാണ് കയറുന്നത്. ഇവിടെ രക്ഷ എന്നുള്ളത് ബൈബിൾ പറയുകയാണ്, രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം മതി, യേശു എന്റെ കർത്താവ്, യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് മിണ്ടാതിരുന്നാ പോരാ, വാ കൊണ്ട് പറയണം. എന്തിനാ ഈ വാ കൊണ്ട് പറയുന്നറിയാവോ? ഞാനത് കൺഫസ് ചെയ്യുമ്പോൾ ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്, വചനത്തിന് ജീവനുണ്ടെന്ന് ബൈബിൾ പറയുന്നത്. നിങ്ങൾ ആ വചനം പറയുമ്പോൾ ഈ വചനം നിങ്ങളിലൂടെ അത് പുറത്തു വരികയും നിങ്ങളത് കേൾക്കുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിന്റെ മുമ്പിൽ, പിശാചിന്റെ മുമ്പിൽ, എല്ലാ ജനത്തിന്റെ മുമ്പിൽ നിങ്ങൾ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ അകത്താണ് എന്നൊരു ബോധ്യത്തിൽ ലോകം നിങ്ങളെ കാണുന്നത്. യഥാർത്ഥത്തിൽ പിശാചിന് മനസ്സിലാവും, യേശു കർത്തൃത്വം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ഇവനെ തൊടാൻ കഴിയത്തില്ല, ഇവനെ പിടിക്കാൻ കഴിയത്തില്ല. ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ കീ വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാ? രക്ഷിക്കപ്പെടാതെ ഒരു വ്യക്തിക്ക് വിശ്വാസ ജീവിതം ആരംഭിക്കാൻ കഴിയത്തില്ല. യേശുവിനെ കർത്താവും രക്ഷിതാവും എന്ന് ഏറ്റുപറയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ അത്ഭുതം കാണാൻ പറ്റും? ഞാൻ യേശുവാണ് എന്റെ കർത്താവ് എന്ന് ഒരു മടിയും കൂടാതെ ധൈര്യത്തോടെ പറയുവാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ രക്ഷാ മാർഗത്തിൽ, വിശ്വാസ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന അതിന്റെ അർത്ഥം. ചിലര് പറയാറില്ലേ, ഞാൻ യേശുവിന്റെ അടുക്കൽ പോകും, ഞാൻ അവിടെയും പോകും, ഞാൻ യേശുവിലേക്ക് പ്രാർത്ഥിക്കാൻ വരും, അവിടെയും ചെല്ലും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലല്ല. ഏത് സമയത്തും പിശാച് നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ബൈബിൾ തന്നെ കർത്താവ് നിങ്ങൾക്ക് ദൈവത്തിനെയും മാമോനെയും ഒരേപോലെ സേവിക്കുവാൻ കഴിയത്തില്ല എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തിൽ ചില പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, എല്ലാം കൊണ്ടും അവർ അനുഗ്രഹിക്കപ്പെട്ട ജനം. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട്, എല്ലാവർക്കും അല്ല, ചിലർക്ക്. അവർ യഹോവയാ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന് എനിക്ക് പറയും. പാവുകൊണ്ട് അവർ പറയും, യഹോവയല്ലാതെ ഒരു ദൈവം എനിക്കില്ല, ഞാൻ വിഗ്രഹത്തെ ആരാധിക്കത്തില്ല, നമസ്കരിക്കത്തില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ചില വിഷയങ്ങൾ നടക്കാതെ വരുമ്പോൾ, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് കേട്ടോ, നടക്കാതെ വരുമ്പം ആരും കാണാതെ അന്നത്തെ കാലഘട്ടത്തിൽ ബാൽ എന്ന് പറയുന്ന ഒരു ദേവന്റെ അടുക്കൽ പോയി ആരും അറിയാതെ അവരെന്ത് ചെയ്യുന്നറിയോ, പൂജകളും കർമ്മങ്ങളും ചെയ്യും. ഒന്നും അറിയാത്തവനെ പോലെ തിരിച്ചു വന്നിട്ട് ഇപ്പുറത്തൊന്നും ന്യായപ്രമാണം വിളിച്ചു പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയാണ്. ഒരിക്കൽ യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നിന്നെ അവസാന കാലത്ത് രക്ഷിക്കുവാൻ ഒരു മനുഷ്യനും കാണത്തില്ല, നീ സേവിക്കുന്ന ബാലിന്റെ വിഗ്രഹം നിനക്ക് മലമായി മാറുമെന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് പൊന്നിനോ വെള്ളിക്കോ നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറയാൻ കാരണം, പൊന്നുകൊണ്ടും വെള്ളികൊണ്ടുമാണ് ബാലിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന പ്രവാചകൻ പറഞ്ഞു. അപ്പൊ അവരോർത്ത് ആരും അറിയാതെ പമ്മിയും പരിമിയും പോയി ദൈവത്തെയും വിളിക്കും, പക്ഷെ ആരും അറിയുന്നില്ലല്ലോ. അന്യാരാധന നടത്തുമ്പോൾ പ്രവാചകനായ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ വിളിച്ചു പറയുക, നീ ന്യായവിധിക്കായിട്ട് കാത്തിരുന്നു, കാരണം നിന്നെ പിശാച് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു, നിന്നെ നോട്ട വിട്ട് കഴിഞ്ഞു, നിന്നെ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന അതിന്റെ അർത്ഥം. നമ്മൾ യേശുവിനെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ, യേശു തന്നെയാണ് എന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം മറ്റൊരു ശക്തിക്ക് നിങ്ങളെ പിടിക്കാൻ കഴിയത്തില്ലെന്ന അതിന്റെ അർത്ഥം. നിങ്ങളുടെ യേശുവാണ് എന്റെ കർത്താവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനെ തുടക്കത്തിൽ പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ എപ്പോഴും നോക്കണം, എന്റെ വിഷയമാണോ വലുത്, യേശുവിന്റെ മരണ പുനരുദ്ധാനമാണോ വലുത്. യേശുവിന്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് എന്റെ വിഷയങ്ങൾ ചെറുതാണെന്ന് നമ്മൾ പറയണം. എന്റെ വിഷയം വലുതാണെന്ന് പറയുമ്പോൾ എന്നെ സംഭവിക്കുന്നറിയാവോ, ഞാൻ ദൈവത്തിന്റെ ക്രൂശിനെയും ഉയർപ്പിനെയും
ചെറുതായി കാണും. അല്ല, എന്റെ വിഷയം വലുതല്ല, എന്റെ വിഷയം ചെറുതാണ്. എന്റെ വിഷയം ചെറുതാകുന്നത് എപ്പോഴാണ്? ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ വലിപ്പത്തെ ഞാൻ തിരിച്ചറിയുമ്പോഴാണ്. ഹാലലൂയ. അതുകൊണ്ടാണ് കൺഫസ് വിത്ത് യുവർ മൗത്ത് ദ ലോർഡ് ജീസസ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങൾ പറയുകയും അല്ല, വിശ്വസിക്കുകയും ചെയ്യണം. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഈ വ്രതത്തിലെ കുറെ നാളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഒരു പരിപാടിയും കാണാൻ പറ്റുന്നില്ല. ഇട്ടേച്ച് പോവുകയാണെങ്കിൽ ഇട്ടേച്ച് പോകാം. പത്രോസ്, സ്ലീഹാമാർ ആദ്യം ചെയ്തതുപോലെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അപ്പൊ അവരെന്ത് ചെയ്തു? കർത്താവിനെ അടക്കം ചെയ്ത സമയത്ത് അവരെന്ത് ചെയ്തു? കളഞ്ഞിട്ട് പോയ വള്ളവും വലയൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു. പത്രോസ് ആദ്യം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? മീൻ പിടിക്കാൻ വേണ്ടി പോവാം. കൂടെ യോഹന്നാൻ പോയി, അന്ത്രയോസ് പോയി. അവരോർത്ത് ഇത് അവസാനിച്ചു എന്ന ഓർത്തത്. പക്ഷെ അവര് കടലിൽ തിരിച്ചു വരുമ്പോൾ അവരെ കാത്ത് യേശു അവിടെ നിൽപ്പുണ്ട്. കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവസന്നിധിയിൽ കൊടുത്ത ഒരു വിഷയത്തിന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കും. ദൈവം അത്ഭുത മന്ത്രി എന്ന് ബൈബിൾ വെറുതെ പറയുന്നതല്ല, അത്ഭുതം ചെയ്യുന്ന മന്ത്രി തന്നെയാണ് കർത്താവ്. അവൻ വീരനാം ദൈവം എന്ന് വെറുതെ പറയുന്നതല്ല, വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന കർത്താവായതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ചെങ്കടലെ രണ്ടാക്കാൻ പറ്റുന്ന ദൈവത്തിന് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിങ്ങൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും. പലപ്പോഴും ഇത് പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കും, ബ്രദറെ ഒരു സാധ്യതയും എന്റെ മുമ്പിൽ കാണുന്നില്ല, ഒരു സാധ്യതയും എന്റെ മുമ്പിൽ കാണുന്നില്ല. ഞാൻ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ബ്രദറെ ഒരു വാതിലും എനിക്ക് വേണ്ടി തുറക്കുന്നില്ലെന്ന് പലരും പരാതി പറയാറുണ്ട്. ഒരു വാതിലും തുറക്കുന്നില്ല, ഒരു ഒരു വഴിയും ഞാൻ കാണുന്നില്ല. പക്ഷെ അതിനുശേഷം പിന്നെ അവർ വന്ന് സാക്ഷ്യം പറഞ്ഞു, എന്റെ ബ്രദറെ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. എന്നാൽ കുറെ നാൾ മുമ്പ് ഈ വ്യക്തി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ഒരു ചാൻസ് പോലും ഇല്ല. ഞാൻ അന്നും പറയുന്നൊരു വാക്കുണ്ട്, നമ്മളെ നോക്കിയാൽ കാണാത്ത പല വാതിലും, നമ്മൾ ചിലപ്പോൾ നോക്കി ഒന്നും കാണത്തില്ല, പക്ഷെ ദൈവത്തിന് ആയിരം വാതിൽ അവിടെ തന്നെയുണ്ട്. അതിന് ഉദാഹരണം പലപ്പോഴും പറയാറുണ്ട്, ഹാഗാറിൽ, പഴയ നിയമത്തിൽ ഹാഗാറിനെ പറ്റി നമുക്കറിയാം അല്ലെ? തന്റെ കുഞ്ഞ് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ, ഒരു തുരുത്തി വെള്ളം കൊടുക്കാനോ, ഒരു കഷ്ണം അപ്പം കൊടുക്കാനോ മരുഭൂമി ഇല്ലാഞ്ഞിട്ട് കൊച്ചിന്റെ മരണം വിശന്ന് പട്ടിണി കിടന്ന് ഇസ്മായേൽ മരിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് ഒരമ്പിൻപാട് അകലെ ആ മരുഭൂമിയിൽ രണ്ടുപേരും മരണം കാത്തിരിക്കും. ആദ്യം കൊച്ചുമായിരിക്കും, അല്ലെ ഞാൻ മരിക്കുമായിരിക്കും എന്നിങ്ങനെ പേടിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്റെ ദൂതനെ അയച്ച് മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു ഉറവയുണ്ടെങ്കിൽ ഹാഗർ കാണേണ്ടതല്ലേ? സ്വന്തം കുഞ്ഞിനു വേണ്ടി ഹാഗർ അന്വേഷിക്കാതിരിക്കുമോ? സ്വന്തം കുഞ്ഞിനു വേണ്ടി മരുഭൂമിയിൽ മൊത്തം പരതി കാണും. ആകരെ നീ കാണാത്ത ഉറവ ദൈവം വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രതീക്ഷകൾ ലോകപ്രകാരം അവസാനിച്ചാലും നിങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞു എന്ന് പലരും പറഞ്ഞാലും, സഹായിക്കാൻ ഏറ്റവരെല്ലാം വാക്കുമാറിയാലും പിന്മാറിപ്പോയാലും പരാജയപ്പെടുവെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയാലും, ഞാനൊരു കാര്യം പറയാം, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് യേശു മരിച്ചു അടക്കപ്പെട്ടു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുക, കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ വിശ്വസിച്ച് ഞാൻ സ്നാനമെടുക്കുമ്പോൾ, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? യേശു എന്നിലൂടെ ജീവിക്കുമല്ല, ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ലോകം പറയുന്നു അവൻ എന്നിലൂടെ ജീവിക്കുന്നത്, ഏതാ മഹാന്മാർ എന്നിലൂടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലൂടെ അവർ ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് ലീഹ പറയുകയാണ്, ഇന്ന് ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാ. അതിന്റെ അർത്ഥം എന്റെ വിഷയത്തിന്റെ മേൽ ഇനി ഇടപെടുന്നത് യേശുവാ, എന്റെ രോഗത്തോട് ഇന്ന് പ്രതികരിക്കുന്നത് യേശുവാ, എന്റെ കടഭാരത്തോട് പ്രതികരിക്കുന്നത് യേശുവാ, എന്റെ കുടുംബത്തിലെ അസമാധാനക്കിടിനോട് പ്രതികരിക്കുന്നത് യേശുവാണ്. ഞാൻ യേശുവിനെ കർത്താവ് നീറ്റു പറഞ്ഞതാണെങ്കിൽ ഇപ്പൊ എന്റെ വിഷയം മാത്രമല്ല, ഇത് യേശുവിന്റെ വിഷയം കൂടെയാണ്. എന്റെ വിഷയം മാത്രമല്ല, ഇതിപ്പോ കർത്താവിന്റെ വിഷയം. അങ്ങനെ നിങ്ങളൊന്ന് കണ്ടേ, അങ്ങനെ പറയണം. നമ്മള് കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ വിശ്വസിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. വീടിന്റെ അകത്തിരുന്നോട് പറയരുത് ഇത് ഒരിക്കലും ശരിയാകത്തില്ല എന്നല്ല പറഞ്ഞത്, ഇതിപ്പോ എന്റെ വിഷയമല്ല, ഇത് യേശുവിന്റെയും കൂടെ വിഷയമാണ്. എന്റെ തലമുറയുടെ വിഷയം എന്റെ മാത്രമല്ല, ഇതിപ്പോ യേശുവിന്റെയും കൂടെ വിഷയം. കാര്യം ഞങ്ങൾ രണ്ടല്ല, യേശു എന്റെ കർത്താവായതുകൊണ്ട് ഞങ്ങൾ ഒന്നായി തീർന്നിരിക്കുന്നു. അതായിരിക്കണം എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇനി വചനം കേൾക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയം എന്ന മാംസപ്പലകയിൽ ഈ വചനം കർത്താവിന്റെ തിരു രക്തത്താൽ എഴുതപ്പെടുന്നല്ലോ. ഉറപ്പുള്ളവരായി
കർത്താവ് ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ പലപ്പോഴും ബലഹീനത പതറിപ്പോകാറുണ്ട്, ഞങ്ങൾ സങ്കടപ്പെടാറുണ്ട്, പിറുപിറുക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, അവിടെയും എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, അവിടെയും എന്നെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവം എന്നെ കൈവിടത്തില്ല, കർത്താവ് ഒരു നാളും ഞങ്ങളെ തള്ളിക്കളയത്തില്ല. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അതിരുകൾ ദൈവം വിസ്താരമാക്കുന്നുണ്ടോ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പോ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നല്ലോ, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ നിമിഷം തന്നെ അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കും, അത്ഭുതകരമായ വിഷയങ്ങൾ നടക്കും. അസാധ്യം എന്ന് പറഞ്ഞതെല്ലാം സാധ്യമാകും. പ്രതിസന്ധി എന്ന് പറഞ്ഞു നിൽക്കുന്നതെല്ലാം നൃത്തവും സന്തോഷവുമായി തീരുവാൻ ഇടയായി തീരും. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസത്തെ പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൺഫസ് ചെയ്യുകയാണ്, നമ്മൾ ഏറ്റു പറയുകയാണ്. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിന്റെ മേൽ നിങ്ങൾ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവ് അത് തരുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അത്ഭുതം നടന്നു കഴിഞ്ഞു. ഗോഡ് ബ്ലസ് യു. ആമേൻ.